നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത മുൻ മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇബ്രാഹിം കുഞ്ഞ് ചികിത്സയിൽ കഴിയുന്ന കൊച്ചി ലേക്ഷോർ ആശുപത്രിയിൽ വിജിലൻസ് ജഡ്ജി നേരിട്ടെത്തിയാണ് റിമാൻഡ് ചെയ്തത്. എന്നാൽ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ഇബ്രാഹിം കുഞ്ഞിന് ആശുപത്രിയിൽ തുടരാൻ അനുമതി നൽകി. വിജിലൻസിന്റെ കസ്റ്റഡി അപേക്ഷയും ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷയും കോടതി നാളെ പരിഗണിക്കും. ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ. രാവിലെ ഇബ്രാഹിം കുഞ്ഞിന്റെ വീട്ടിൽ വിജിലൻസ് സംഘം എത്തിയിരുന്നെങ്കിലും ആശുപത്രിയിലാണെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. തുടർന്ന് വിജിലൻസ് സംഘം ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിൽ എത്തിയത് ഇന്നലെ വൈകിട്ടോടെ. ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായതിനെ തുടർന്നാണ് എത്തിയതെന്ന് ആശുപത്രി അധികൃതർ. ഡോക്ടർ ഗംഗാധരന് കീഴിൽ നീണ്ട നാളായി ചികിത്സയിൽ. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മാറാവുന്ന സാഹചര്യം അല്ല എന്ന് ഡോക്ടർ ഗംഗാധരൻ. പാലാരിവട്ടം പാലം അഴിമതിയിൽ ഇബ്രാഹിം കുഞ്ഞ് 5ാം പ്രതി. കരാർ കമ്പനി ഉടമയായ സുമിത് ഗോയലാണ് 1ാം പ്രതി. മുൻ പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജാണ് 4ാം പ്രതി. വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി വിജിലൻസിനെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതികാരം നടത്തുന്നു. ഇബ്രാഹിം കുഞ്ഞ് ചെയ്ത തെറ്റ് എന്താണെന്നും ചെന്നിത്തല. വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന ഉമ്മൻചാണ്ടി. സർക്കാരിനെതിരെയുള്ള തിരിച്ചടികളിൽ നിന്ന് ഒളിച്ചോടാനാണ് അറസ്റ്റ്. ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ സർക്കാരിന്റെ തെറ്റുകൾ മായ്ച്ചു കളയാൻ ആകില്ല എന്നും ഉമ്മൻചാണ്ടി. അനവസരത്തിലുള്ള 100% രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്ന് മുസ്ലിം ലീഗ്. അറസ്റ്റ് ആവശ്യം ഇല്ലെന്ന് പറഞ്ഞ കേസാണ്. LDF കൺവീനർ പറഞ്ഞതുപോലെ മുൻകൂട്ടി തയ്യാറാക്കിയ ലിസ്റ്റ് അനുസരിച്ച് എടുത്ത നടപടിയെന്നും കുഞ്ഞാലിക്കുട്ടി. പ്രതികരണം മലപ്പുറത്ത് ചേർന്ന ലീഗിന്റെ അടിയന്തര യോഗത്തിന് ശേഷം. അറസ്റ്റ് സാങ്കേതികവും നിയമപരവുമായ കാര്യങ്ങൾ അവധാനതയോടെ അന്വേഷിച്ച ശേഷമെന്ന് ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ. പാലം പൊളിച്ചത് സുപ്രീം കോടതിയുടെ തീരുമാനം അനുസരിച്ചാണ്. നേരത്തെ പ്രതിയാക്കപ്പെട്ട ആളാണ് ഇബ്രാഹിം കുഞ്ഞ്. നടന്നത് പെട്ടെന്നുള്ള അറസ്റ്റല്ല എന്നും എ വിജയരാഘവൻ. ഇബ്രാഹിം കുഞ്ഞിന് കിട്ടിയത് ചെയ്ത പ്രവൃത്തിയുടെ ഫലമെന്ന് മന്ത്രി കെ ടി ജലീൽ. നമുക്ക് നാമേ പണിപത് നാഗം, നരകവും അതുപോലെ എന്ന കവിത ചൊല്ലിയായിരുന്നു ജലീലിന്റെ പ്രതികരണം. മുഖം രക്ഷിക്കാനുള്ള സർക്കാരിന്റെ പൊയ്വെടിയെന്ന് MM ഹസൻ. നിയമം പിണറായിയുടെ വഴിയേ പോകുന്നു. അറസ്റ്റ് നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയെന്നും UDF കൺവീനർ. പാലം തകർന്നാൽ ഉത്തരവാദി മന്ത്രിയല്ല എന്ന് ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ MP. സാങ്കേതിക വിഭാഗമാണ് കുറ്റക്കാരാകേണ്ടത്. ഇബ്രാഹിം കുഞ്ഞിനെതിരെയുള്ള നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നും ET മുഹമ്മദ് ബഷീർ. ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് വൈകിപ്പോയ നടപടിയെന്ന് INL. അറസ്റ്റ് എന്നോ നടക്കേണ്ടതായിരുന്നുവെന്നും ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുക തന്നെ വേണമെന്നും INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. മുസ്ലിം ലീഗ് അഴിമതിക്കാരുടെയും തട്ടിപ്പുകാരുടെയും കൂടാരമായി മാറിയെന്നും കാസിം ഇരിക്കൂർ. വൈകി വന്ന നീതിയാണ് അറസ്റ്റെന്ന് BJP. ഇബ്രാഹിം കുഞ്ഞിന്റെ കാലത്ത് നിർമ്മിച്ച പാലങ്ങളിലെല്ലാം പരിശോധന വേണമെന്ന് സന്ദീപ് വാര്യർ. ജനരോക്ഷം ഉയർന്നതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും അറസ്റ്റിന് സർക്കാർ തയ്യാറായത് എന്നും പ്രതികരണം. വി കെ ഇബ്രാഹിം കുഞ്ഞ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFA പ്രവർത്തകർ തിരുവനന്തപുരത്ത് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെയും വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെയും കോലം കത്തിച്ചു. MC കമറുദ്ദീൻ MLA വിദഗ്ധ ചികിത്സയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഹൊസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് MLA പരിയാരത്തേക്ക് മാറ്റാൻ ഉത്തരവിട്ടത്. 1 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ ഘട്ടത്തിൽ വിദഗ്ധ ചികിത്സ വേണമെന്ന് കമറുദ്ദീൻ ആവശ്യപ്പെടുകയായിരുന്നു. ധനമന്ത്രി തോമസ് ഐസക്കിനോട് വിശദീകരണം തേടി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. വിശദീകരണം തേടിയത് VD സതീശൻ MLA അവകാശ ലംഘന നോട്ടീസിൽ. CAG റിപ്പോർട്ട് ചോർന്നതിൽ എത്രയും വേഗം വിശദീകരണം നൽകണമെന്നും ആവശ്യം. CAG അല്ല, ഏത് കൊലകൊമ്പൻ വന്നാലും വികസനം തടയാനാകില്ല എന്ന് ധനമന്ത്രി തോമസ് ഐസക്. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് ഒന്നും പറയാനില്ലെന്നും ചോദ്യം. ആലപ്പുഴയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു ഐസക്കിന്റെ പ്രസംഗം. കിഫ്ബിയുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിന്റെ ചർച്ചയ്ക്ക് വന്നില്ല. മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ വിഷയം പരാമർശിച്ചില്ല.
CAG റിപ്പോർട്ടിനെ രാഷ്ട്രീയമായി നേരിടാനാണ് സർക്കാർ തീരുമാനം. കിഫ്ബി മുഖേനയുള്ള വികസന പ്രവർത്തനങ്ങളും ചർച്ച. CAG റിപ്പോർട്ടിനെ കിഫ്ബി വഴിയുള്ള വികസനം ചൂണ്ടിക്കാണിച്ച് മറികടക്കാൻ സർക്കാർ. ജനുവരിയിൽ CAG റിപ്പോർട്ട് നിയമസഭയിൽ എത്തും മുൻപ് തന്നെ വികസന രാഷ്ട്രീയം പരമാവധി ചർച്ചയാക്കാൻ ധാരണ. ധനമന്ത്രി തന്നെ വിവാദത്തിന് തുടക്കമിട്ടത് മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. കിഫ്ബി അഴിമതിയിൽ ധനമന്ത്രി തോമസ് ഐസക്കിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗവർണറെ കാണുമെന്ന് കെ സുരേന്ദ്രൻ. ലൈഫിനേക്കാൾ ഭയാനകമായ അഴിമതിയാണ് കിഫ്ബിയിൽ നടക്കുന്നത്. പ്രവാസി ചിട്ടി സംബന്ധിച്ചും പരിശോധന വേണമെന്ന് സുരേന്ദ്രൻ. ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷയിൽ 24 വാദം തുടരും. ഇന്ന് ഇരുവിഭാഗത്തിന്റെയും വാദം പൂർത്തിയാക്കാനായില്ല. തുടർന്നാണ് തുടർവാദം കേൾക്കൽ 24 മാറ്റിയത്. നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡിയിൽ ബിനീഷിനെ ചോദ്യം ചെയ്തു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ED അറസ്റ്റ് ചെയ്തതെന്ന് കാട്ടി ബിനീഷ് സമർപ്പിച്ച റിട്ട് ഹർജിയിൽ കർണാടക ഹൈക്കോടതി നാളെ വാദം കേൾക്കും. ബിനീഷിന്റെ ബനാമികൾ എന്ന് കരുതുന്നവർ ED മുന്നിൽ ഇന്നും ഹാജരായില്ല. ED നൽകിയ നോട്ടീസിനുള്ള മറുപടി ചോർന്നതിൽ വിശദീകരണം തേടാൻ നിയമസഭാ എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം. ED മറുപടി കമ്മിറ്റി ചർച്ച ചെയ്തില്ല. സർക്കാർ നിലപാട് അറിഞ്ഞ ശേഷം ED വിശദീകരണം പരിശോധിച്ചാൽ മതിയെന്ന് കമ്മിറ്റി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയെ ജയിലിൽ സന്ദർശിച്ചവർ ആരൊക്കെയെന്ന് പരിശോധിക്കണമെന്ന് കെ സുരേന്ദ്രൻ. അനുമതി തേടാതെ നിരവധി പേർ സ്വപ്നയെ ജയിലിൽ കണ്ടിരുന്നു. ഐസക്കിന്റെയും മുഖ്യമന്ത്രിയുടെയും വക്താക്കളാണ് സന്ദർശിച്ചത് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ ജയിൽ വകുപ്പ്. വകുപ്പിനെതിരായ തെറ്റായ പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജയിൽ മേധാവി ഋഷിരാജ് സിംഗ്. നടപടി മുഖ്യമന്ത്രിയുടെയും മന്ത്രി തോമസ് ഐസക്കിന്റെയും വക്താക്കൾ സ്വപ്ന സുരേഷിനെ ജയിലിൽ സന്ദർശിച്ചുവെന്ന ആരോപണത്തിൽ. വനിതകൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ സമൂഹമാധ്യമങ്ങളിൽ അധിക്ഷേപകരമായി ചിത്രീകരിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് DGP നിർദ്ദേശം. സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ചിത്രങ്ങളും സ്വകാര്യ ചിത്രങ്ങളും എഡിറ്റ് ചെയ്തും അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചും പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നിർദ്ദേശം. ഇത്തരം സംഭവങ്ങളിൽ സ്വീകരിക്കുന്ന നടപടികൾ ഉടൻ തന്നെ പോലീസ് ആസ്ഥാനത്തെ ഇലക്ഷൻ സെല്ലിൽ അറിയിക്കണമെന്നും DGP. സംസ്ഥാനത്ത് കോവിഡ് രോഗികൾക്ക് ആയുർവേദ ചികിത്സ നൽകാൻ അനുമതി. ലക്ഷണമില്ലാത്തവർക്കും നേരിയ ലക്ഷണങ്ങൾ മാത്രമുള്ളവർക്കും ആയുർവേദ ചികിത്സയാകാം. രോഗികളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ആയുർവേദ ചികിത്സ നൽകാവൂ എന്നും ആയുഷ് വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്ന് 6419 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5576 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. 677 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 7066 പേർക്ക് ഇന്ന് രോഗം ഭേദമായി. 68 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇന്ന് സ്ഥിരീകരിച്ചത് 28 മരണം. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതിൽ ഏറ്റവും അധികം പേർ എറണാകുളത്ത്. 887 പേർക്കാണ് രോഗബാധ. കോഴിക്കോട് 811 പേർക്കും തൃശൂരിൽ 703 പേർക്കും രോഗം. കൊല്ലത്ത് 693 പേർക്കും ആലപ്പുഴയിൽ 637 പേർക്കും കോവിഡ്. മലപ്പുറം ജില്ലയിൽ 507 പേർക്കും തിരുവനന്തപുരം ജില്ലയിൽ 468 പേർക്കും കോവിഡ്. പാലക്കാട് 377, കോട്ടയം 373, ഇടുക്കി 249 എന്നിങ്ങനെയാണ് രോഗികളുടെ നിരക്ക്. പത്തനംതിട്ടയിൽ 234 പേർക്കും കണ്ണൂരിൽ 213 പേർക്കും കോവിഡ്. വയനാട് 158, കാസർഗോഡ് 109 എന്നിങ്ങനെയാണ് ഇന്നത്തെ മറ്റ് പുതിയ കേസുകൾ. സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.53% ആയി. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 67369 സാമ്പിളുകൾ. പുതുതായി 6 ഹോട്ട്സ്പോട്ടുകൾ കൂടി. 18 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കി. കോവിഡ് ബാധ സ്ഥിരീകരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ ഡൽഹി എയിംസിലേക്ക് മാറ്റി. വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്ന അദ്ദേഹത്തെ വൈകുന്നേരത്തോടെയാണ് എയിംസിലേക്ക് മാറ്റിയത്. AK ആന്റണിയുടെ ഭാര്യ എലിസബത്തിന് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഉയർന്ന ഫീസ് നിരക്ക് നിശ്ചയിച്ച വിഷയത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ. സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകരെ തന്നെ നിയോഗിക്കും. എല്ലാ വർഷവും അഡ്മിഷൻ താറുമാറാക്കാൻ ചില മാനേജ്മെന്റുകൾ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി.
സംസ്ഥാനത്തെ സ്വാശ്രയ MBBS പ്രവേശനത്തിന് നൽകിയ ഓപ്ഷൻ പുനഃക്രമീകരിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം. നാളെ ഉച്ചയ്ക്ക് 12 വരെയാണ് അവസരം. മെറിറ്റ് സീറ്റിൽ ഫീസ് 11 ലക്ഷം വരെ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഒരവസരം കൂടി നൽകുന്നത്. തൃശൂർ കേരളവർമ്മ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ നിയമനം ചട്ടവിരുദ്ധമല്ല എന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ്. സീനിയോറിറ്റി വ്യവസ്ഥകൾ അനുസരിച്ചാണ് ഡോക്ടർ ആർ ബിന്ദുവിന്റെ നിയമനം. 2018 UGC റെഗുലേഷൻ അനുസരിച്ചാണ് നിയമന നടപടികൾ നടത്തിയത് എന്നും ദേവസ്വം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വർണവേട്ട. 24 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. വടകര അഴിയൂർ സ്വദേശി സൈനിൽ ആബിദ് കസ്റ്റംസിന്റെ പിടിയിൽ. പ്ലാസ്റ്റിക് ജാറിനുള്ളിൽ സ്വർണം മിശ്രിതമാക്കി കടത്താനായിരുന്നു ശ്രമം. ഗണേഷ് കുമാറിന്റെ സഹായി പ്രദീപ് കുമാർ നാളെ ബേക്കൽ പോലീസിന് മുന്നിൽ ഹാജരാകും. നടപടി നടിയെ ആക്രമിച്ച കേസിലെ മാപ്പ് സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ. കേസിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് പോലീസ്. ബീഹാർ തോൽവിയിൽ കപിൽ സിബലിന് പിന്നാലെ കോൺഗ്രസിനെ വിമർശിച്ച് മുതിർന്ന നേതാവ് പി ചിദംബരം. കോൺഗ്രസ് സംഘടനാ സംവിധാനം ദുർബലമാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബീഹാർ തോൽവി പ്രതിഫലനം ഉണ്ടായേക്കുമെന്നും ചിദംബരം ദൈനിക് ഭാസ്കർ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പരാമർശം. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ അവസാന വർഷ MBBS വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് കണ്ണൂർ സ്വദേശി രാഹുൽ രാജ്. മാനസിക സമ്മർദ്ദം സഹിക്ക വയ്യാതെ ജീവനൊടുക്കുകയാണെന്ന് പോലീസിന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ കൂടി. നാളെ 3 മണിക്ക് സമയം അവസാനിക്കും. നവംബർ 23 വരെ പത്രിക പിൻവലിക്കാം. സീറ്റ് വിഭജനത്തെ ചൊല്ലി പാലാ നഗരസഭയിൽ ഉടലെടുത്ത പ്രതിസന്ധി പരിഹരിച്ച് LDF. നഗരസഭയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് CPI പിന്മാറി. 3 സീറ്റുകൾ CPIക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി വിധി പറയാനായി മാറ്റിവെച്ചു. നിരവധി തവണ സമയം നൽകിയിരുന്നതായും ഇനിയും കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. ഹർജിയുമായി കോടതിയെ സമീപിച്ചത് BSF മുൻ ജവാൻ തേജ് ബഹദൂർ. നടിയും BJP നേതാവുമായ ഖുഷ്ബുവിന്റെ കാർ അപകടത്തിൽപ്പെട്ടു. പരുക്കേൽക്കാതെ ഖുഷ്ബു രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിലെ മെൽമരുവത്തൂരിൽ വെച്ച് ഖുഷ്ബു സഞ്ചരിച്ച കാറിൽ ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. ലോറി പെട്ടെന്ന് വന്ന് ഇടിക്കുകയായിരുന്നുവെന്ന് ഖുഷ്ബു. ശരിയായ ലൈനിലായിരുന്നു കാർ സഞ്ചരിച്ചിരുന്നത്. പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും ഡ്രൈവറെ ചോദ്യം ചെയ്യുകയാണെന്നും ഖുഷ്ബുവിന്റെ ട്വീറ്റ്. ജോ ബൈഡനെ ഫോണിൽ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളും ചർച്ചയായി. കോവിഡ്, കാലാവസ്ഥാ വ്യതിയാനം, ഇൻഡോ പസഫിക് മേഖലയിലെ സഹകരണം എന്നിവയും ചർച്ചയായെന്ന് മോദി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ച കമലാ ഹാരിസിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കമലയുടെ വിജയം അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് അഭിമാനവും പ്രചോദനവുമാണെന്ന് മോദി. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ഊർജ്ജ സ്രോതസ്സെന്നും മോദി. ജോ ബൈഡന് കീഴിലുള്ള ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബൈഡൻ ഇന്ത്യക്ക് അപരിചിതനല്ല എന്നും വിദേശകാര്യമന്ത്രി. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വീണ്ടും വർധന. 38,617 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഡൽഹിയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ പേർ രോഗബാധിതരായത്. കേരളമാണ് പട്ടികയിൽ രണ്ടാമത്. 474 മരണമാണ് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഡൽഹിയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു. ഒരു ദിവസത്തിനിടെ 6,396 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 99 പേർ മരിച്ചു. 13.04% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഡൽഹി വീണ്ടും ലോക്ഡൌൺ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. ഡൽഹിയിൽ വീണ്ടും ലോക്ഡൌൺ വരും എന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സിസോദിയ. മാർക്കറ്റിലെ തിരക്ക് കുറയ്ക്കാനുള്ള നടപടികൾ വേണമെന്ന് മാത്രമാണ് ആഭ്യന്തര മന്ത്രാലയത്തോട് ശുപാർശ ചെയ്തത് എന്നും ഉപമുഖ്യമന്ത്രി. കോളേജുകളുടെ പ്രവർത്തനം വിലയിരുത്തിയാകും സ്കൂൾ തുറക്കുന്നതിലെ തീരുമാനമെന്ന് കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി CL അശ്വന്ത് നാരായണ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കോളേജുകൾ ഇന്നലെയാണ് തുറന്നത്. ഓൺലൈൻ ക്ലാസുകൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ തൃപ്തരല്ല എന്നും അശ്വന്ത് നാരായണ.
രാജസ്ഥാനിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നവംബർ 30 വരെ തുറക്കില്ല. ഈ ആഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള തീരുമാനമാണ് നീട്ടിവെച്ചത്. കോവിഡ് സ്ഥിതി വിലയിരുത്തിയ ശേഷമാകും തീരുമാനം. ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹറിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ തീകൊളുത്തി കൊലപ്പെടുത്തി. പൊള്ളലേറ്റ പെൺകുട്ടിയെ ഡൽഹി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. പ്രതിയുടെ ബന്ധുക്കളാണ് കൊലപാതകത്തിന് പിന്നിലെന്നും കേസ് പിൻവലിക്കാൻ കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നതായും പെൺകുട്ടിയുടെ കുടുംബം. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നക്സൽ ശക്തി കേന്ദ്രങ്ങളുടെ എല്ലാ വീട്ടിലും സൌജന്യ മൊബൈൽ ഫോൺ വിതരണം ചെയ്യാൻ ഒഡീഷ സർക്കാർ. നക്സൽ കേന്ദ്രമായ മൽക്കസഗിരി ജില്ലയിലെ സ്ഥലങ്ങളെ വികസിത നഗരങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി നവീൻ പട്നായിക്. നക്സലുകൾ ആയുധം താഴെ വയ്ക്കണമെന്നും വികസന പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്നും ആഹ്വാനം. ഹനുമാന്റെ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ കർണാടകയിൽ സ്ഥാപിക്കും. 215 മീറ്റർ ഉയരമുള്ള പ്രതിമയാണ് ഹംപിക്കടുത്ത് സ്ഥാപിക്കുക. പ്രതിമ സ്ഥാപിക്കാൻ ആവശ്യമായ 1200 കോടി രൂപയ്ക്ക് വേണ്ടി രാജ്യമെങ്ങും രഥയാത്ര നടത്തുമെന്ന് ഹനുമൻ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ്. ലോകത്ത് കോവിഡ് മരണനിരക്കിൽ വൻ വർധന. 24 മണിക്കൂറിൽ 10160 പേർ മരിച്ചു. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ റെക്കോർഡാണ് ഇത്. ഇതോടെ ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 13,42,000 കടന്നു. തങ്ങൾ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിൻ സൂക്ഷിക്കാൻ റെഫ്രിജറേറ്റർ താപനില മതിയെന്ന അമേരിക്കൻ കമ്പനിയായ മൊഡേണ. 30 ദിവസം വരെ ഇതേ നിലയിൽ വാക്സിൻ സൂക്ഷിക്കാൻ കഴിയും. -20 ഡിഗ്രി സെൽഷ്യസിൽ 6 മാസം വരെ വാക്സിൻ സൂക്ഷിക്കാമെന്നും മൊഡേണ. മൊഡേണയുടെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയോടെ ഇന്ത്യ. നിലവിൽ ഇന്ത്യയിൽ ശീതീകരണ സംവിധാനത്തിന്റെ അപര്യാപ്തതയുണ്ട്. ഫൈസർ കമ്പനിയുടെ വാക്സിൻ -70 ഡിഗ്രി സെൽഷ്യസിലും സ്പുട്നിക് വാക്സിൻ -17 ഡിഗ്രി സെൽഷ്യസിലും സൂക്ഷിക്കണമെന്നത് ഇന്ത്യയെ ആശങ്കപ്പെടുത്തിയിരുന്നു. കോവിഡ് വാക്സിൻ നിർമ്മാണത്തിൽ ഇന്ത്യയുമായും ബ്രിക്സ് രാജ്യങ്ങളുമായും സഹകരിക്കാൻ തയ്യാറെന്ന് ചൈന. 12-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ സംസാരിക്കവേ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആണ് സഹകരണത്തിനുള്ള വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. റഷ്യയുമായും ബ്രസീലുമായുള്ള വാക്സിൻ പരീക്ഷണം 3-ാം ഘട്ടത്തിലാണെന്നും ഷീ ജിൻ പിങ്. വാക്സിനുകളിൽ പുതിയ അവകാശവാദവുമായി വീണ്ടും റഷ്യ. ശീതീകരണം ആവശ്യമില്ലാത്ത കോവിഡ് വാക്സിൻ പുറത്തിറക്കുമെന്ന് പ്രഖ്യാപനം. പരീക്ഷണഘട്ടത്തിലുള്ള സ്പുട്നിക്കിന്റെ വകഭേദം ആയിരിക്കും ശീതീകരണം ആവശ്യമില്ലാത്ത വാക്സിനെന്നും റഷ്യ. കോവിഡ് ബാധ 20 ലക്ഷം പിന്നിടുന്ന ആദ്യ യൂറോപ്യൻ രാജ്യമായ ഫ്രാൻസ്. ആഗോളതലത്തിൽ അമേരിക്കയ്ക്കും ഇന്ത്യയ്ക്കും ബ്രസീലിനും പിന്നിൽ 4-ാം സ്ഥാനത്താണ് ഫ്രാൻസ്. ഒക്ടോബർ 30 ഏർപ്പെടുത്തിയ ദേശീയ ലോക്ഡൌണിനെ തുടർന്ന് കോവിഡ് കേസുകൾ രാജ്യത്ത് കുത്തനെ കുറയുകയാണ് ഇപ്പോൾ. ഒരു സ്പൂണിൽ കൊള്ളാനുള്ള കോവിഡ് വൈറസ് ലോകത്താകെയുള്ളൂ എന്ന് വിദഗ്ധർ. മനുഷ്യരിൽ ഏകദേശം 3,300 കോടി വൈറസ് സെല്ലുകൾ ഉണ്ടാകുമെന്ന് ഗണിത ശാസ്ത്രജ്ഞനായ മാറ്റ് പാർക്കർ. ഇത് ഒന്നിച്ചെടുത്താൽ 8 മില്ലി ലിറ്ററെ കാണുമെന്നും പാർക്കർ. 2021 ലോകത്ത് 5-ാം പനി വ്യാപകമാകാൻ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. നിരവധി കുട്ടികൾക്ക് ഈ വർഷം വാക്സിൻ നൽകാനായിട്ടില്ല. കോവിഡ് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി കുട്ടികളുടെ പോഷകാഹാരക്കുറവിനും വഴിവെക്കുമെന്ന് മുന്നറിയിപ്പ്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലാൻസെറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉള്ളത്. അമേരിക്കയിൽ ഒരു പതിറ്റാണ്ടിനിടെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം ആക്രമണങ്ങൾ ഉണ്ടായത് 2019 FBI. 7,314 കുറ്റകൃത്യങ്ങളാണ് 2019 ഉണ്ടായത്. 2018 ഇത് 7,120 ആയിരുന്നു. കുറ്റക്കാരിൽ  52.5% വെളുത്ത വർഗ്ഗക്കാരെന്നും FBI. സ്പെയിനിൽ മലയുടെ ഒരു ഭാഗം ബീച്ചിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ വൈറലായി പ്രചരിക്കുന്നു. ബീച്ചിലെ ബാറിലിടുന്ന കുടുംബങ്ങളാണ് ശനിയാഴ്ച നടന്ന സംഭവം മൊബൈലിൽ പകർത്തിയത്. സ്ഥലത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ച് അധികൃതർ. യൂറോപ്യൻ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ടു. റോക്കറ്റ് വഹിച്ചിരുന്ന 2 സാറ്റലൈറ്റുകളും നശിപ്പിക്കപ്പെട്ടുവെന്ന് ഏരിയാന സ്പേസ്. ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് വിക്ഷേപിച്ച 8 മിനിറ്റിനുള്ളിൽ തകരാറിലായി സ്പെയിനിന്റെ ആദ്യ സാറ്റലൈറ്റ് ഉൾപ്പെടെയാണ് നഷ്ടമായത്. ബഹിരാകാശ യാത്രികർ സുരക്ഷിതമായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തിരിച്ചെത്തിയെന്ന് സ്പേസ് എക്സ്. 27 മണിക്കൂർ സഞ്ചരിച്ച് ഇന്നലെ പുലർച്ചെയാണ് 4 പേരും ISSൽ എത്തിയത്. 4 പേരും 6 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുമെന്നും വീഡിയോ ട്വീറ്റിലൂടെ പുറത്തുവിട്ടു.
ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാന്റെ ആദ്യ ഹാർഡ്വെയർ സാമഗ്രി ISROയ്ക്ക് കൈമാറി. ലോഞ്ച് വാഹനത്തിന്റെ ബൂസ്റ്റർ ആണ് L&T കൈമാറിയത്. മുംബൈയിലെ ഹവായ് എയ്റോസ്പേസ് നിർമ്മാണ യൂണിറ്റിലാണ് ബൂസ്റ്റർ നിർമ്മിച്ചത്. 3.2 മീറ്റർ വ്യാസവും 8.5 മീറ്റർ നീളവുമുള്ള ബൂസ്റ്ററിന് 5.5 ടണ്ണാണ് ഭാരം. വ്യാജ പ്രചാരണം തടയാൻ കർശന നടപടിയുമായി യൂട്യൂബ്. കോവിഡിനെ കുറിച്ചുള്ള വ്യാജ വാർത്തകൾ തടയാൻ പ്രത്യേക ലിങ്ക് പേജുകളിൽ ചേർക്കും. ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള ആധികാരികമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാക്സിൻ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കാനാണ് പുതിയ സംവിധാനം. ട്രെയിനും ബസ്സും ഉൾപ്പെടെയുള്ള പൊതുവാഹനങ്ങളിലെ തിരക്കറിയാൻ ഗൂഗിൾ മാപ്പിൽ സൌകര്യം ഒരുങ്ങുന്നു. സംഖ്യാകലം ഉറപ്പാക്കാനാണ് പുതിയ നീക്കം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണ ഓർഡറുകൾ ട്രാക്ക് ചെയ്യാനുള്ള സൌകര്യവും മാപ്പിൽ ലഭ്യമാകും. UKയിൽ $66 ലക്ഷം ആപ്പിൾ ഉൽപ്പന്നങ്ങളുമായി പോവുകയായിരുന്ന ട്രക്ക് മോഷ്ടിച്ചു. ഡ്രൈവറെയും സുരക്ഷാ ജീവനക്കാരെയും കെട്ടിയിട്ട് വഴിയിൽ തള്ളി. വലിയ അളവിൽ ആപ്പിൾ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം. ഫേസ്ബുക്കിൽ മുസ്ലിം വിരുദ്ധ വികാരം ശക്തമെന്ന ആരോപണവുമായി അമേരിക്കയിലെ 15 ഡെമോക്രാറ്റിക് സെനറ്റർമാർ. അമേരിക്കയിലും ലോകമെങ്ങും ഇതുമൂലം മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളും മ്യാൻമറിലെ മുസ്ലിങ്ങളും അതിക്രമത്തിന് വിധേയരാകുന്നതിലും ഫേസ്ബുക്കിന് പങ്കെന്ന് ആരോപണം. മുസ്ലിം വിരുദ്ധത തിരുത്താൻ നടപടി വേണമെന്നും നിർദ്ദേശം. 2022 മടക്കാവുന്ന ഐഫോണുകൾ വിപണിയിൽ എത്തുമെന്ന് റിപ്പോർട്ടുകൾ. ഇത്തരം ഫോണുകളുടെ പരിശോധന തുടരുകയാണെന്ന് ചൈനീസ് മാധ്യമങ്ങൾ. $1,500 വിലയെന്നും വിവരം. നയൻതാരയുടെ ജന്മദിനത്തിൽ നിഴലിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. നയൻതാരയ്ക്കൊപ്പം സിനിമയിൽ കുഞ്ചാക്കോ ബോബനും. അപ്പുവൻ ഭട്ടതിരി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. പൂർണിമ ഇന്ദ്രജിത്ത് ബോളിവുഡിലേക്ക്. സച്ചിൻ കുന്തൽക്കർ ഒരുക്കുന്ന ഹിന്ദി സിനിമയായ കൊബാൾ ബ്ലൂവിലൂടെയാണ് അരങ്ങേറ്റം. പ്രതീക് ബബ്ബറാണ് സിനിമയിലെ നായകൻ. അയ്യപ്പനും കോശിയുടെ തെലുങ്ക് റീമേക്കിൽ സംഭാഷണം എഴുതാൻ 10 കോടി രൂപ പ്രതിഫലമെന്ന് റിപ്പോർട്ടുകൾ. ത്രിവിക്രം ശ്രീനിവാസൻ ആണ് തിരക്കഥ എഴുതുന്നത്. തെലുങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള രചയിതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അപ്പാനി ശരത് നായകനായി എത്തുന്ന ക്രൈം ത്രില്ലർ മിയാ കുൽപ്പയുടെ ഫേസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്ത്. നവാസ് അലിയാണ് സിനിമയുടെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. പുതുമുഖം ടീന സുനിലാണ് നായിക. മരട് 357 പുതിയ പോസ്റ്റർ പുറത്ത്. കണ്ണൻ താമരക്കുളമാണ് സംവിധാനം. സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം പുതിയ പോസ്റ്ററിൽ ഉണ്ട്. ദിനേശ് പള്ളത്താണ് തിരക്കഥ. ആദ്യത്തെ പെണ്ണ് എന്ന സിനിമയുടെ ചിത്രീകരണം തിരുവനന്തപുരം ചെമ്പൂരിൽ ആരംഭിച്ചു. സതീഷ് അനന്തപുരിയാണ് സംവിധാനം. പുതുമുഖങ്ങളായ സൽമാൻ, വൈഗ എന്നിവർ പ്രധാന വേഷത്തിൽ. വിശ്വശില്പി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഡ്വക്കേറ്റ് വിനോദ് എസ് നായരാണ് നിർമ്മാണം. തമിഴ് സൂപ്പർ താരം സൂര്യ നെറ്റ്ഫ്ലിക്സിന്റെ സീരീസിലേക്ക്. സൂര്യ എത്തുന്നത് 9 സംവിധായകർ ചേർന്നൊരുക്കുന്ന നവരസത്തിൽ. ഗൌതം വാസുദേവൻ മേനോൻ സംവിധാനം ചെയ്യുന്ന ഭാഗത്തിലാണ് സൂര്യയ്ക്ക് വേഷം. ചിത്രീകരണം ചെന്നൈയിൽ തുടങ്ങി. ആന്തോളജി സീരീസ് നിർമ്മിക്കുന്നത് മണിരത്നം. മാസങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ പോയി സിനിമ കണ്ടതിന്റെ സന്തോഷം പങ്കുവച്ചു ആമിർ ഖാൻ. സൂരജ് പേ മംഗൾ ഭാര്യ എന്ന സിനിമ കാണാനാണ് ആമിർ തിയേറ്ററിൽ എത്തിയത്. നവംബർ 15 സിനിമ റിലീസായത്. പ്രിയങ്ക ചോപ്രയെ ബ്രിട്ടീഷ് ഫാഷൻ കൌൺസിലിൽ പോസിറ്റീവ് ചേഞ്ച് അംബാസിഡറായി തെരഞ്ഞെടുത്തു. പ്രിയങ്ക തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അടുത്ത വർഷം ഫാഷൻ കൌൺസിലിന്റെ പ്രവർത്തനങ്ങൾക്കായി ലണ്ടനിലേക്ക് പോകുമെന്നും പ്രിയങ്ക. കോവിഡിന് മുൻപുള്ള നിലയിലേക്ക് വ്യോമ ഗതാഗതം ഈ വർഷം അവസാനത്തോടെ എത്തുമെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി. അച്ചടക്കവും സുരക്ഷാ പ്രോട്ടോക്കോളും യാത്രക്കാർ കർശനമായി പാലിക്കണമെന്നും മന്ത്രി. പ്രതിദിനം 2.5 ലക്ഷം പേർ എന്ന നിലയിൽ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം മാറിയെന്നും മന്ത്രി. ടൈഗർ 850 സ്പോർട്സ് ബൈക്കുകൾ പുറത്തിറക്കി ട്രയംപ്. 2021 ബൈക്ക് ഇന്ത്യയിൽ എത്തുക. മികച്ച ഓൺ റോഡ് പ്രകടനമാണ് പ്രത്യേകത. ഡ്രോപ്പ് ടെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വോൾവോ കാറുകൾ. ക്രെയിനിൽ ഉയർത്തി 30 മീറ്റർ വരെ ഉയരെ നിന്ന് താഴേക്കിട്ട് നടത്തിയ പരീക്ഷണത്തിലാണ് പ്രകടനം. വോൾവോയുടെ 10 മോഡലുകളാണ് പരീക്ഷണത്തിൽ പങ്കാളികളായത്. ജെറ്റ്മാൻ പൈലറ്റ് വിൻസി റഫ ദുബായിൽ പരിശീലനത്തിനിടെ അപകടത്തിൽ മരിച്ചു. 36 വയസ്സായിരുന്നു. ജെറ്റ്മാൻ ആസ്ഥാനത്തിന് സമീപത്തെ മരുഭൂമിയിലായിരുന്നു അപകടം.
കൊൽക്കത്തയിൽ കാളി പൂജയിൽ പങ്കെടുത്തതിന് ക്ഷമ പറഞ്ഞ ബംഗ്ലാദേശി ക്രിക്കറ്റർ ഷാക്കിബ് അൽ ഹസൻ. ചടങ്ങിൽ പങ്കെടുത്തതിന് ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് ഭീഷണി ഉയർന്നതോടെയാണ് നടപടി. രണ്ട് മിനിറ്റ് മാത്രമേ വേദിയിൽ ഉണ്ടായിരുന്നുള്ളൂവെന്നും പോകാൻ പാടില്ലായിരുന്നുവെന്നും ഷാക്കിബ്. അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരങ്ങളിൽ ദക്ഷിണ കൊറിയയ്ക്കും മെക്സിക്കോയ്ക്കും വിജയം. ദക്ഷിണ കൊറിയ ഖത്തറിനെ 2-1 തോൽപ്പിച്ചു. മെക്സിക്കോയുടെ വിജയം ജപ്പാനെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. ജമൈക്കയോട് തോറ്റ് സൌദി അറേബ്യ. ATP ടെന്നീസ് ഫൈനൽസിൽ നിലവിലെ ചാമ്പ്യൻ സ്റ്റെഫാനോ സിസ്റ്റിംപാസിന് വിജയം. ആന്ദ്രേ റുബ്ലെവിനെ 3 സെറ്റ് നീണ്ട പോരാട്ടത്തിൽ തോൽപ്പിച്ചു. സ്കോർ 6-1, 4-6, 7-6. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.